I am over to you with another topic in Greek philosophy, Platonic School of Thought. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഗ്രീക്ക് ഫിലോസഫിയിലെ ഇലാറ്റിക് സ്കൂളിലെ പുതിയൊരു ഫിലോസഫർ അനക്സാഗോറസിനെ പറ്റിയാണ്. അനക്സാഗോറസ് ജനിച്ചത് തുർക്കിയിലാണ്. പിന്നീട് അദ്ദേഹം ഇറ്റലിയിലെ ഏജൻസിലേക്ക് താമസം മാറി. അദ്ദേഹം പുതിയ കാര്യങ്ങൾ, ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുന്നതിന് വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു ഫിലോസഫറാണ് അനക്സാഗോറസ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നാം ഇന്നലെ പഠിച്ചിരുന്ന, ഇന്നലെ നാം ചർച്ച ചെയ്തിരുന്ന എംപിഡോക്ലസ്, അതുപോലെ പർമനിഡിസ്, ഈ രണ്ട് ഫിലോസഫേഴ്സിൻ്റെ വാദഗതികൾ അവരുടെ ആർഗ്യുമെൻറ്റ്സ് ഇദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. പൊതുവേ പറയുകയാണെങ്കിൽ ഇലാറ്റിക് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ പ്രധാനപ്പെട്ട എയിം, അവരുടെ ലക്ഷ്യമെന്നത് ഈ ലോകം പെർമനൻ്റാണ്, ഒരിക്കലും മാറ്റങ്ങൾക്ക് വിധേയമല്ല, നശിക്കുകയില്ല എന്നൊരു കാര്യങ്ങൾക്ക് വേണ്ടി തെളിവുകൾ നിരത്തുകയാണ് ഈ ഒരു സ്കൂൾ ചെയ്യുന്നത്. മുമ്പ് പഠിച്ച അയോണിയൻ സ്കൂൾ ഓഫ് തോട്ട് നേരെ തിരിച്ച്, അവർ ഈ ലോകം പെർമനൻ്റല്ല, കോൺസ്റ്റൻ്റ് ഫ്ലക്സിലാണ് എന്ന് പറയുന്നു. രണ്ട് വിരുദ്ധങ്ങളായ സ്കൂളുകളാണ്. ലോജിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സമർത്ഥിച്ചെടുക്കാൻ പറ്റും. എന്തായാലും ഈ രണ്ടും, ലോകം പെർമനൻ്റാണ്, ലോകം പെർമനൻ്റല്ല, ഈ രണ്ട് വാദങ്ങൾ ഒരിക്കലും ലോജിക്കലി രണ്ടും ഒരേ ഒരു സമയത്ത് ശരിയാവുകയില്ല. അപ്പം ഉദാഹരണം പറ, രാവിലെയും പകലും ഒരേ സമയത്ത് ഉണ്ടാവൽ പോസിബിൾ അല്ലല്ലോ. അതുപോലെ ഈ ലോകം പെർമനൻ്റ് ആവുക, അതുപോലെ പെർമനൻ്റ് അല്ലാതിരിക്കുക എന്നതും പോസിബിൾ അല്ല. പക്ഷേ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഇവരുടെ ലോജിക്കൽ ആർഗ്യുമെൻറ്റിൽ വന്ന പിഴവുകളായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും പെർമനൻ്റാണ് എന്ന് പറഞ്ഞ ആളുകളുടെ ലോജിക്കൽ ആർഗ്യുമെൻറ്റിൽ പിഴവ് പറ്റിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ രണ്ട് ആർഗ്യുമെൻറ്റുകൾ, രണ്ട് വിഭാഗം ഫിലോസഫേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ നാം നമ്മുടെ വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ അനക്സാഗോറസ്, അദ്ദേഹം ഇന്നലെ നാം പറഞ്ഞ എംപിഡിക്ലസിൻ്റെ വാദത്തിനെ എതിർത്തുകൊണ്ട് വന്നതാണ്. അതായത് പർമഡിനിസിനെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഒരു പുതിയൊരു ആശയം മുമ്പോട്ട് വെച്ചത്. ലോകത്ത് മാറ്റമില്ല, ഒന്നും ഒന്നിൽ നിന്നും ഉത്ഭവിക്കുന്നുമില്ല, ലോകത്തുള്ള ഒന്നും നശിക്കുന്നുമില്ല എന്നൊരു വാദം ബലപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് വെള്ളം, വായു, തീ, മണ്ണ് ഈ നാല് മൂലകങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാദം ശരിയല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ലോകമുണ്ടായത് ഈ നാല് വസ്തുക്കളുടെ കോമ്പിനേഷനിലൂടെയാണ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു എല്ല്, ആ എല്ല് ഈ നാല് മൂലകങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക പോസിബിൾ ആണെങ്കിൽ തന്നെ പർമനിഡിസ് പറഞ്ഞ തൻ്റെ ആർഗ്യുമെൻറ്റിന് വിരുദ്ധമായില്ലേ? പർമനിഡിസ് പറഞ്ഞത് ഒന്നും ഉണ്ടാവുന്നില്ല, ഒന്നും നശിക്കുന്നില്ല എന്ന വാദമല്ലേ? അപ്പോൾ ഇങ്ങനൊരു വാദം വരുമ്പോൾ, ഇങ്ങനെ വാദം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ എല്ല്, ഈ എല്ല് എന്ന എക്സിസ്റ്റൻസിനെ ഈ നാല് മൂലകങ്ങളിലേക്ക് മാറ്റൽ പോസിബിൾ ആണെങ്കിൽ തന്നെ അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നു. അതായത് ഒന്നും ഉണ്ടാവുന്നില്ല, ഒന്നും നശിക്കുന്നില്ല എന്ന ആ ഒരു ആർഗ്യുമെൻറ്റിന് വിരുദ്ധമായി വരുന്നു. മറ്റൊന്ന്, പിന്നെ ഇത് ഈ എംപിഡിക്ലസിന് വിരുദ്ധമായിട്ട് അനക്സാഗോറസ് ചോദിക്കുന്നത്, ഒരു ചോദ്യമുണ്ട്. നമുക്ക് മറ്റുള്ള വസ്തുക്കളിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ എല്ലിൽ നിന്ന് നമുക്ക് ഈ മണ്ണിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? അതും പറ്റില്ലല്ലോ. അങ്ങനെ പറയുകയാണെങ്കിലും പെർമനിഡിസിൻ്റെ കൺസെപ്റ്റിന്, അതായത് ഈ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, അതായത് എലിറ്റിക് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ പ്രധാന വിഷയം ഈ ലോകത്തിൻ്റെ പെർമനൻസിയെ സ്ഥാപിക്കുകയാണല്ലോ.
അപ്പോൾ അങ്ങനെ വരികയാണെങ്കിലും തിരിച്ചു വരികയാണെങ്കിലും ഈ പെർമനൻ്റ് ആണ് എന്ന ഈ വാദത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു ഐഡിയ കണ്ടെത്തി. ആ ഐഡിയയാണ് തിയറി ഓഫ് എവറിത്തിങ് ആൻഡ് എവറിത്തിങ്. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളിലും എല്ലാം ഉണ്ട്. ഈ നാലിൽ പരിമിതമല്ല, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എല്ലാ വസ്തുക്കളിലുമുണ്ട്. ഫോർ എക്സാമ്പിൾ എല്ലിനെ എടുക്കുകയാണെങ്കിൽ എല്ലിൽ ഈ ലോകത്തുള്ള സ്വർണമുണ്ട്, അതുപോലെ ഈ ലോകത്തുള്ള സിൽവറുണ്ട്, അതുപോലെ വെള്ളമുണ്ട് തുടങ്ങി ഈ ലോകത്ത് ഏതെല്ലാം മൂലകങ്ങളുണ്ടോ ആ ഏതെല്ലാം മൂലകങ്ങളും ഈ എല്ലിൽ കാണാൻ പറ്റും. അങ്ങനെ ഈ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരു മാറ്റവുമില്ലല്ലോ എന്നാണ് ഇദ്ദേഹം അനക്സാഗോറസ് ചോദിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കോഴി, ആ കോഴി ഗോതമ്പ് തിന്നുന്നു. ആ കോഴി ഗോതമ്പ് തിന്നുമ്പോൾ ഗോതമ്പ് തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ കോഴിക്ക് ഇറച്ചി ഉണ്ടാകുന്നു, ശരീരത്തിൽ നല്ല ഇറച്ചി ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഇറച്ചി ഉണ്ടാവണമെങ്കിൽ ഈ ഇറച്ചി ഉണ്ടാവാൻ ആവശ്യം, അതായത് വെള്ളത്തിലും അതുപോലെ ഗോതമ്പിലും ഇറച്ചിയില്ല എങ്കിൽ ഇറച്ചി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ഇറച്ചി ഉണ്ടാവാനുള്ള കാരണം ഈ വെള്ളത്തിലും അതുപോലെ ഗോതമ്പിലുമെല്ലാം ഈ ഫ്ലഷിൻ്റെ അംശമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ലോകത്തുള്ള എല്ലാ വസ്തു എല്ലാ മൂലകങ്ങളിലും ഇങ്ങനെ നമുക്ക് എല്ലാത്തിലും എല്ലാത്തിൻ്റെയും അംശങ്ങൾ കാണാൻ പറ്റും. സ്വർണത്തിൽ വെള്ളിയുടെ അംശവും, അതുപോലെ ആപ്പിളിൽ ഇറച്ചിയുടെ അംശവും, അതുപോലെ പാലിൽ വെള്ളത്തിൻ്റെ അംശവും, അതുപോലെ ഗോതമ്പിൻ്റെ അംശവും തുടങ്ങിയ എല്ലാ വസ്തുക്കളിലും എല്ലാ വസ്തുക്കളും കാണുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ലോകത്തൊരിക്കലും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലല്ലോ, ഉള്ളത് തന്നെയാണല്ലോ എല്ലാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഈ ലോകമുണ്ടാവാൻ ആദ്യ അവസ്ഥയിൽ ഒരുപാട് മൂലകങ്ങളായിരുന്നു, മാറ്റങ്ങളില്ലാത്ത മൂലകങ്ങളായിരുന്നു. അങ്ങനെ ഒരു ഇൻറ്റേണൽ ഫോഴ്സ്, ആ ഇൻറ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മൂലകങ്ങൾ തന്നെ ഉള്ളിലുള്ള നോസ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മൈൻഡാണ്. അതായത് മനുഷ്യർക്ക് മൈൻഡ് ഉള്ളതുപോലെ എല്ലാ വസ്തുക്കൾക്കും, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എല്ലാ എലമെൻസിനും മൈൻഡ് ഉണ്ട്. ആ മൈൻഡിൻ്റെ ഫോയ്സ് കൊണ്ടാണ്, ഇൻറ്റേണൽ ഫോയ്സ് കൊണ്ടാണ് ഈ ലോകത്ത് വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അതിൽ ടെയ്ലോളജിക്കൽ ആർഗ്യുമെൻറ്റും മെക്കാനിസ്റ്റിക് ആർഗ്യുമെൻറ്റും കാണാം. ടെയ്ലോളജി എന്ന് പറഞ്ഞാൽ, ടെലോ എന്ന് പറഞ്ഞാൽ എൻ്റാണ്, പർപ്പസ്. ഈ ലോകത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ ചർച്ച ചെയ്യുക, ഞാൻ ടെയ്ലോളജി എന്ന് പറയാം. മെക്കാനിസ്റ്റിക് അപ്രോച്ച് പറഞ്ഞാൽ ഈ ലോകം പർപ്പസ് ഇല്ലാതെ സ്വമേധയാ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റുകളും നമുക്ക് ഈ വാദഗതിയിൽ കാണാം. എങ്ങനെയാണ് ടെയ്ലോളജി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ഈ ലോകം ഒരിക്കൽ മോഷൻലെസ് ആയിരുന്നു, ചലനവുമില്ലാതെ നിശ്ചലമായിരുന്നു. അപ്പോൾ ഇതിൽ നോസ് മൈൻഡ് എന്ന അത് ഒരു വോയിസ് ഇൻസേർട്ട് ചെയ്തപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചമുണ്ടായി എന്നതാണ്. ഒന്നൊരു മാറ്റവും ലോകത്തുണ്ടാവുകയില്ല, പാസ്റ്റിൻ്റെ പ്രൊഡക്റ്റാണ് ഈ ലോകം. ഒന്ന് യാതൊരു വിധ മാറ്റങ്ങളും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. അതാണ് മെക്കാനിസ്റ്റിക് അപ്രോച്ച്. ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിൽ നാം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കുറേ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടെയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനായി പദാർത്ഥങ്ങൾക്ക് ഉള്ളിൽ വെച്ച് കെട്ടാനുള്ള ശ്രമമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ പെർമനൻസി എന്ന വാദം തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നത്. നാം അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അത് ലോജിക്കലി നമുക്ക് ഈ റൂൾ അനുസരിച്ച് കൊണ്ട് പ്രപ്പോസിഷൻസിൽ എവിടെയെങ്കിലും ഒരു പിഴവ് വന്നാൽ നമ്മുടെ ആർഗ്യുമെൻ്റ് പൂർണ്ണമായും അത് ഇൻവാലിഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫിലോസഫേഴ്സ്, ഇലാസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഫിലോസഫേഴ്സിൻ്റെ പ്രപ്പോസിഷൻ നാം യഥാർത്ഥമായി ഓരോ പ്രപ്പോസിഷൻസും പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള കോൺട്രാഡിക്ഷൻ ഇവയിൽ കാണാൻ സാധിക്കും.
എന്തുകൊണ്ടിങ്ങനെ പറയുന്നു എന്നാൽ രണ്ട് ആർഗ്യുമെൻറ്റും പരസ്പര വിരുദ്ധമാണ്. ലോകം പെർമനൻ്റാണ്, ലോകം പെർമനൻ്റ് അല്ല. അങ്ങനെ രാവിലെയും പകലും ഒരേ സമയത്ത് അത് സംഭവ്യമല്ലാത്തതുപോലെ ഇങ്ങനെ പെർമനൻസിയും ചേഞ്ചും ഉണ്ടാവൽ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഒരേ അർത്ഥത്തിൽ പറയാം, ഈ ലോകം ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രപ്പോസിഷൻസിൽ വന്ന കുറേ പേവുകളാണ് ഇങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് ഇലാറ്റിക് സ്കൂൾ ഓഫ് തോട്ടിനെ നയിച്ചത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഫിലോസഫറെ നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും വീഡിയോ കാണുകയും അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയും ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.